Hi friends, welcome to my channel. In the Anundakam Bona, Neyyappam, Idangan Undakam Namaku, Nokam. How shall the Southern Angle? Either Pacheri, Podichalana, Uru Nala Manakura, Ari Kudurthena Session Podichetalana, Onara Cup of Pacheriana. Either Karipatiana. 200 ഗ്രാം കരിപ്പട്ടി ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ കരിപ്പട്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഇത് തേങ്ങാക്കൊത്താണ് ഒരു അര മുറി തേങ്ങയുടെ ചെറിയ കഷണങ്ങളാക്കിയതാണ് ഇത് ഏലക്ക പൊടിച്ചതാണ് എള്ള് ഒരു ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ നെയ്യപ്പം ആയതുകൊണ്ട് നെയ്യ് വേണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നെയ്യാണ് വെളിച്ചെണ്ണ ആവശ്യത്തിന് വേണം ആദ്യം നമുക്ക് കരിപ്പട്ടി ഉരുക്കി എടുക്കാം ഇത് ഉരുക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നായി ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം ഇത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട് വറുത്തെടുക്കുകയാണ് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കണം തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം നെയ്യോടുകൂടി തന്നെ ഇപ്പം കരിപ്പട്ടി നന്നായി ഉരുകി വന്നിട്ടുണ്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യണം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പാടുള്ളൂ നന്നായി ചൂടാറണം ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാം ഒന്നര കപ്പ് പച്ചരി പൊടിക്കുമ്പോഴത്തേക്ക് മൂന്ന് കപ്പോളം കിട്ടും അതിൽ നിന്ന് രണ്ടര കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ അര കപ്പ് മൈദയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കരിപ്പട്ടി പാനി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അവസാനം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവസാനം ചേർത്താൽ മതി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യോടുകൂടി തന്നെ തേങ്ങാക്കൊത്ത് ചേർക്കാം തേങ്ങാക്കൊത്ത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ അത് വീണ്ടും കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇപ്പം ബാറ്റർ കുറുകയാണ് ഇരിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഇതിലേക്ക് എള്ളും ചേർത്ത് മിക്സ് ചെയ്യാം നമ്മളിതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല മൈദ ചേർത്തത് കുറച്ച് നെയ്യപ്പം കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇതിലിപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഇതിനി ഒരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കണം എന്നിട്ട് അത് നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്ന വെളിച്ചെണ്ണയാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് നെയ്യപ്പം ഓരോന്നായി ചുട്ടെടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതുപോലെ ഒരു തവി മാവ് എണ്ണയിലേക്ക് ഒഴിക്കാം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എണ്ണയ്ക്ക് അധികം ചൂടുണ്ടാവാൻ പാടില്ല ചെറിയ ചൂട് ഉണ്ടാവാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നെയ്യപ്പം ഷേപ്പിൽ കിട്ടില്ല ഇത് ഏകദേശം ഒരു വശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ നല്ല തിളച്ച എണ്ണയിലേക്ക് കോരി ഒഴിക്കുമ്പം നെയ്യപ്പം റെഡി ആവില്ല അതുകൊണ്ട് എപ്പോഴും എണ്ണയുടെ ചൂട് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട് കളറൊക്കെ നന്നായി ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റാം
എണ്ണ നന്നായി പോയതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്തു മാറ്റണം. അതാകുമ്പം എണ്ണ നന്നായി മാറിക്കിട്ടും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള നെയ്യപ്പവും ഓരോന്നായി നമുക്ക് ചുട്ടെടുക്കാം. ഓരോ നെയ്യപ്പം വെച്ചേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് കുറച്ചധികം സമയം വേണ്ടി വരും. ഞാൻ ഇപ്പോൾ കുറച്ചുണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നെയ്യപ്പം നെയ്യിൽ വറുത്തുകോരി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ ഇത് വറുത്തുകോരാം. നെയ്യാകുമ്പം ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ. അടുത്ത പുതിയൊരു ഡിഷുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു. എല്ലാവർക്കും വളരെ എളുപ്പം തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്തു